സാനിയോ മനോമിലേക്ക്. സാനിയോ, സരിന്റെ പ്രചാരണം എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞു. ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞ തുടക്കത്തിൽ ഉണ്ടായതിൽ നിന്നും സരിന്റെ പ്രചാരണത്തിൽ ഏത് തരത്തിലുള്ള വ്യത്യാസമാണ് വന്നിരിക്കുന്നത്? എത്രത്തോളം പാർട്ടി സഖാക്കൾ സരിനൊപ്പം നിൽക്കുന്നു? അവരുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെ വരുന്നു? അതായത് സരിന്റെ പ്രചാരണം വളരെ വ്യത്യസ്തമായി തന്നെ പോകുന്നു എന്ന് വേണം പറയാൻ. കാരണം ഒരു കോൺഗ്രസ്സുകാരൻ ഉള്ളിലുള്ളതുകൊണ്ട് കൂടി സരിൻ ഇന്ന് മുരളി മന്ദിരത്തിലടക്കം സന്ദർശിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ അറിയിച്ചിരുന്നു. മാത്രവുമല്ല സരിൻ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി എല്ലാതരം വോട്ടുകളും തന്നിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് ക്ഷേത്ര ദർശനമടക്കം നടത്തുകയും അതുപോലെ ഈ മുരളി മന്ദിരം സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായാണെന്നാണ് സരിൻ പറയുന്നത്. ഏതായാലും ഇന്ന് 11 മണിക്ക് സരിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പത്രിക സമർപ്പിക്കുന്നതിന് കെട്ടിവയ്ക്കുന്നതിനാവശ്യമായ തുക നൽകുന്നത് ഒരു DYFI ആണ്. അത് ഒരു പിന്തുണ കൂടിയാണ്. അതായത് ജില്ലയിലെ DYFI ജില്ലയിലെ യുവാക്കളുടെ ഒരു പിന്തുണയുണ്ട് എന്ന കാര്യം തെളിയിക്കാൻ കൂടിയാണ് DYFI തന്നെ തുക നൽകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ ഇപ്പോൾ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി ജില്ലാ കമ്മിറ്റി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയിരിക്കുന്ന ആൾക്കൂട്ടമാണ്. അതിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്, CPM DYFI മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ അടക്കമുള്ള ആളുകളും എല്ലാവരും ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇവരുടെയൊക്കെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് 11 മണിക്ക് RDOS ശ്രീധരൻ്റെ മുൻപിൽ പത്രിക സമർപ്പിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സരിൻ അല്പസമയത്തിനകം ഇവിടെ എത്തും, തൃശ്ശൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ തൃശ്ശൂരിൽ മുരളി മന്ദിരത്തിൽ പോയ വിഷയം CPM ഒരു രാഷ്ട്രീയ ആയുധമാക്കി തന്നെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് നേരത്തെ AK ബാലൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് UDFിൻ്റെ സ്ഥാനാർത്ഥി പോലും മുരളി മന്ദിരത്തിൽ പോയില്ല, കാരണം മുരളി മന്ദിരത്തിൽ കരുണാകരനെയും കുടുംബത്തിനെയും ഒക്കെ അപമാനിച്ചയാളാണ് UDF സ്ഥാനാർത്ഥി. ആ ഒരു സാഹചര്യത്തിൽ LDF സ്ഥാനാർത്ഥി പോകുന്നതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് AK ബാലൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് ചൂടിന്റെ വിവരങ്ങളിലേക്ക് അല്പസമയത്തിനകം മടങ്ങിയെത്താം.